ഗൾഫ് നാടുകളിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി മിനായിൽ ഹാജിമാർ കല്ലേർ കർമ്മം നടത്തി. മിനായിലെ മൂന്നാമത്തെ വലിയ ജമ്രയിലായിരുന്നു കല്ലേർ കർമ്മം. വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, ഏത് നിലയിലാണ് വിശ്വാസികൾ പെരുന്നാളിനെ കൊണ്ടാടിയത്? എന്താണ് വിവരങ്ങൾ? അസിത, ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ കല്ലേർ കർമ്മം നടക്കുന്ന മിനായിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോഴും കല്ലേർ കർമ്മം തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 20 ലക്ഷത്തോളം ഹാജിമാരാണ് ഇന്ന് ഇന്നും ഇന്നലെയുമായൊക്കെ ഈ അറഫ ഈ മക്കയിൽ സംഗമിച്ചിട്ടുള്ളത്. ഇതിൽ 2 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. 11,252 മലയാളികൾ കേരള ഹജ്ജ് സംഘത്തിന്റെ കീഴിൽ മാത്രം എത്തിയിരിക്കുന്നു. ഏതായാലും ഇന്ന് ജമ്രയിലെ മൂന്നാമത്തെ വലിയ ജമ്രയിലാണ് ഇന്ന് കല്ലേർ കർമ്മം നടന്നത്. ഹാജിമാരൊക്കെ വളരെ സുഖമായി തന്നെ ഈ കർമ്മം നിർവഹിച്ചു. ഇനി നടക്കാനുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാളെയും മറ്റന്നാളും കൂടെ ഈ കല്ലേർ കർമ്മം തുടരും. ഇതിനിടയിൽ കഅബയിലെത്തി അവിടെ പ്രദക്ഷിണം നടത്തും. ഹാജിമാർ മുടിമുറിക്കും. നാളെയും മറ്റന്നാളത്തോടുകൂടി ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് ഏതാണ്ട് സമാപനമാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് സർക്കാർ, സൗദി ഭരണകൂടം ഈ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾക്കായി അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾക്കായി നടത്തിയിരുന്നത്. അതൊക്കെ തന്നെയും വിജയം കാണുന്നു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സുഗമമായ രീതിയിൽ തന്നെ ഹജ്ജ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഹാജിമാർക്ക് കഴിയുന്നു. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഒരുക്കങ്ങൾ തന്നെയാണ് സൗദി ഭരണകൂടം നടത്തിയിട്ടുള്ളത്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. തിക്കോ തിരക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഹാജിമാർക്ക് ഉണ്ടായിട്ടില്ല. 2 മലയാളികൾ ഇതിനിടയിൽ ഹജ്ജ് തീർത്ഥാടനത്തിൽ 2 മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നത് ഒരു ദുഃഖകരമായ വസ്തുതയാണ്, അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഏതായാലും നാളെയും മറ്റന്നാളത്തോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ഏതാണ്ട് സമാപനമാകും. ശനിയാഴ്ച ഹാജിമാർ മിനായോട് വിട പറയും.